ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് ചോക്ലേറ്റ് റെസിപ്പിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതാണിത്. അതുപോലെ തന്നെ നമ്മളിത് കുക്ക് ചെയ്യുകയോ മറ്റോ ചെയ്യുന്നില്ല. കത്തി കത്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മൾ മിക്സി ജാർ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് കറക്കിയാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ്സ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുകയും വേണം. ഇപ്പോൾ മിക്സിയിൽ ചെറിയ എരിവൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകുന്നവരെ നന്നായി കഴുകണം. ഇല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റിലേക്ക് ആ ഒരു രുചിയൊക്കെ വരും. അതുപോലെ നന്നായി ഡ്രൈ ആക്കി എടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് വേണ്ട ഐസിങ് ഷുഗറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഐസിങ് ഷുഗർ കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐസിങ് ഷുഗർ തയ്യാറാക്കാനായിട്ട് ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോറാണ് വേണ്ടത്. അത് ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഇത്. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പാറ്റില വെച്ചിട്ട് മൂടിയിലുള്ളതൊക്കെ നന്നായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐസിങ് ഷുഗർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അടുത്തത് ചേർക്കുന്ന പാൽപ്പൊടിയാണ്. ഏത് പാൽപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ഇതിലേക്ക്. അപ്പോൾ നമ്മൾ പഞ്ചസാര എത്രയാണോ എടുത്തത് അത്രയും തന്നെയാണ് പാൽപ്പൊടി എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതേ പാൽപ്പൊടി ചേർത്തൊന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഒന്നും കൂടെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ മൂടിയിലുള്ളതൊക്കെ ആക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. നമുക്ക് ഇതിലേക്ക് ശരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബട്ടറാണ്, മെൽറ്റഡ് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഇല്ലാത്തവർ ഇതുപോലെ വെളിച്ചെണ്ണ വെച്ച് ചെയ്യുക. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് വരും. അതുപോലെ ദിവസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് കേടാവുന്ന ഒരു, കേടാവില്ലെങ്കിലും ഒരു വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് വരും. അപ്പോൾ അത് പോകാനായിട്ട് നമ്മളിതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ആകെ ഞാൻ 7 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ 2-3 തവണയായിട്ടാണ് ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒരുമിച്ച് ഒഴിക്കരുത്, കൂടിപ്പോയാൽ നമുക്ക് പ്രശ്നം വരും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ശരിക്കും വാനില എക്സ്ട്രാക്ട്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, കളറില്ലാത്തത്. കാരണം നമ്മുടെ ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് മോൾഡൊന്നും ഇരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ ഇതുപോലത്തെ പാത്രമാണ് ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് എന്ത് പാത്രം വേണമെങ്കിലും വെക്കാം, ഗ്ലാസ്സിലൊക്കെ തയ്യാറാക്കി എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒന്ന് ഓയിൽ ചെയ്ത് കൊടുക്കണം, പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ശേഷം ഈ ഒരു ബാറ്റർ നമുക്ക് ഇതിൽ രണ്ടിലുമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ചോക്ലേറ്റ്സ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് 1/2 മണിക്കൂർ പോലും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മിക്സിയിൽ ഇട്ടടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് സെറ്റാവാനായിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയും കൂടെ വേണം. അത്രയും മാത്രം ആവശ്യമുള്ളൂ. അപ്പം നമുക്കിത് 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് സെറ്റായിട്ട് ഇത് വരും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളർ മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസമായിട്ടുള്ളത്. അത് ഞാൻ വാനില എസൻസ് ചേർത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും, കണ്ടില്ലേ. അപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും വീട്ടിലെ കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ തയ്യാറാക്കിയാൽ നല്ലതാണ്. വേറെ ഓയിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഡാൽഡ ഉരുക്കിയതാണ്. അപ്പോൾ അതിലും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. താങ്ക് യു, ബൈ.